ഹലോ, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബട്ടർ മഷ്റൂം സൂപ്പാണ്. നമ്മളെല്ലാവരും സൂപ്പ്, പലതരം സൂപ്പ് കഴിച്ചിട്ടുണ്ട്, മഷ്റൂം സൂപ്പ് കഴിച്ചവർ കാണും. അപ്പം നമുക്ക് വൈകുന്നേരം കുറച്ച് ഹെവി ആയിട്ട് വേണം, പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, വിശപ്പില്ലാതിരിക്കണം, ഷുഗർ കൺട്രോൾ നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് നൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൂപ്പാണ് ഈ ബട്ടർ മഷ്റൂം സൂപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കണം, അതിന്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയന്റിനെ പരിചയപ്പെടുത്താം, എന്നിട്ട് അത് ഏത് രീതിയിൽ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിനകത്ത് ആദ്യം ഈ ബട്ടർ ഒരു രണ്ട് മൂന്ന് പീസായിട്ട്, അത് അൺസോൾട്ടഡ് ആണ് നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ തക്കാളി, സവോള, ജിഞ്ചർ ഗാർലിക്, പെപ്പർ, നമ്മുടെ ബട്ടൺ മഷ്റൂം ഉണ്ട്, നോർമൽ നമ്മൾ ചെയ്യുന്ന സാധാരണ രീതിയിലുള്ള മഷ്റൂം കറികളൊക്കെ ചെയ്യുന്ന ബട്ടൺ മഷ്റൂം, പിന്നെയുള്ളത് കൊറിയാണ്ടർ ലീഫ്, അതായത് മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഇതിനാവശ്യമുള്ളത്. ഈ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ബട്ടർ മഷ്റൂം സൂപ്പ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ബട്ടർ നമുക്ക് നന്നായിട്ട് ഒന്ന് ഹീറ്റായി മെൽട്ടായതിനു ശേഷം നമുക്ക് സവോള, കുരുമുളക്, ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. തക്കാളി അടയും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത മഷ്റൂം ഇടേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് വേണം ഇത് ഇതാക്കേണ്ടത്. കുറച്ച് തിളച്ച് വന്നതിന് ശേഷം ഒരു നാരങ്ങ, ഒരു ഒരു അഞ്ചെട്ട് തുള്ളി ആയിട്ടുള്ളത് ഇട്ടിട്ട് വെക്കണം. ഇതിങ്ങനെ ചെറിയ രീതിയിൽ തിളയ്ക്കണം. കുറച്ച് ഉപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്, ചെറിയ അളവിൽ. അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് നേരം അടച്ച് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒരു വിസിലാകുന്ന പോലെ ആണ് നമ്മളിത് നോക്കുന്നത്. അത് കഴിഞ്ഞ വെച്ച് ആയി കഴിയുമ്പോൾ നമ്മൾ എടുക്കണം. ഇനിയും ഒരു ചെറിയ ഒരു ക്യൂബ് ബട്ടറോടെ ഇടണം ലാസ്റ്റ്. അത് കഴിഞ്ഞ് വെച്ച് ബാക്കി ഒന്ന് കുറച്ച് മല്ലിച്ചപ്പൂടെ അതിനകത്തോടെ ആഡ് ചെയ്യണം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കുക്കറിലാണ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ നമ്മളിപ്പം ഈ അളവ് കുറച്ച് സാമ്പിൾ പോലെ കാണിച്ചതേ ഉള്ളൂ. ഇത് നമുക്ക് ചെറിയ കുക്കർ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ കുക്കർ വെച്ച് ചെയ്തതേ ഉള്ളൂ. സോ ചെറിയ അളവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ബട്ടർ മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. നമുക്കിതിനകത്ത് മഷ്റൂം, അതേപോലെ തന്നെ ബട്ടർ, സവോള, അതേപോലെ മല്ലിച്ചപ്പ്, തക്കാളി, ജിഞ്ചർ ഗാർലിക്, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ രാത്രിയിൽ നമുക്ക് വേറെ ഒന്നും വലിയ വിശപ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനൊരു സൂപ്പ് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം ഇതിനകത്ത് എല്ലാം ഫാറ്റും പ്രോട്ടീനും കാര്യങ്ങളെല്ലാം നല്ല ഈക്വലായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ബോഡിക്ക് വേണമെന്നെല്ലാം കിട്ടും, പക്ഷേ നമ്മൾ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം എന്തെനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം ഓക്കെ, ബൈ ബൈ.